Good morning all. Today we are going to discuss the phases of research. There are steps in research. Previous class we already discussed the business research in a phases. The phases of research. Either research follow chain steps the phases or steps in research. In every field, our knowledge is incomplete and problems are awaiting to be solved. Either field edutalendana incomplete avatha oru paadu problems undava knowledge ennu parayunnathu incomplete aanu oru paadu uttarangal iniyum kittendirikkunu pala questions arise cheyidukonde irikkunu. We try to resolve the problems by asking relevant questions and seeking answers to them. Nammal endana ore problems solve cheyan try cheyidukonde irikkana engane by asking questions oru paadu questions chodichukondum allengil answers anneshichu kondu anandu ee oro problem solve cheyan namu shramikkunnathu. The role of research is to provide a method for obtaining answers to these questions by using scientific and systematic methods and procedures. Oru research na role ennu parney endana actually obtaining the answers to the question. Oro question um answer allengil uttarangal kandathu ennanandu research inde പരമപ്രധാനമായ റോൾ എന്ന് പറയുന്നത്. ഹൗ വി ഒബ്റ്റെയിൻ ദ ആൻസേഴ്സ്, എങ്ങനെയാണ് ആൻസേഴ്സ് കണ്ടെടുക്കുന്നത്? ബൈ യൂസിങ് സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സയന്റിഫിക് ആയി ശാസ്ത്രീയമായിട്ടും അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ മെത്തേഡുകളും പ്രൊസീജിയറും യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ പ്രോബ്ലത്തിനും ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. Research is a systematic process which involves number of steps. Research ennu parayunnathu nammal already parnayinu a systematic process aanu. Adu kondu thanne enda adu it involve a number of steps. There are some variations in the sequence of this suggested by different writers, but there is much similarity among their suggestions. Onnalla ഒരുപാട് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ ഓതേഴ്സിന്റെ ബേസിൽ എന്താണ് റിസർച്ചിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് വേരി ചെയ്യും അല്ലെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കും. ബട്ട് ദി സിമിലാരിറ്റി എമംഗ് ദ സജഷൻസ് അവരെ സജഷൻസ് അല്ലെങ്കിൽ ഏറെക്കുറെ എന്താണ് എല്ലാവരും പറയുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരുപോലെയാണ്. ദ പ്രോസസ് ഇസ് നോട്ട് ട്രൂലി ലീനിയർ, മൂവിംഗ് ഫ്രം വൺ സ്റ്റെപ്സ് ടു അനദർ ഇൻ ആൻ ഓർഡർ. ഒരേപോലെയല്ല ഓരോ സ്റ്റെപ്സും, ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലോട്ട് പോകുന്നത് ഒരേ രീതിയിലായിരിക്കണം എന്നില്ല. The order of some step may be changed, some step may be avoided, and some step may be carried on simultaneously. Enna parayana ore steps follow cheyidanengil polum research ne base cheyidondu nokkumbo steps endana change cheyyam, chila steppukal olivaakam, chila ella research nu full steps follow cheyanadilla, chila steppukal olivaakam. നമ്മളിപ്പോ പറഞ്ഞു ഹൈപ്പോസ് ഒക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന്, വലിയ സയന്റിഫിക് ആയ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഹൈപ്പോസിന്റെ ആവശ്യം, ചെറിയൊരു സ്റ്റഡി അല്ലെങ്കിൽ ചെറിയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ ഹൈപ്പോസ് സെറ്റ് ചെയ്തുകൊണ്ട് എന്താണ് അതിന് ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് സം സ്റ്റെപ്പ് മേ ബി കാരിഡ് ഓൺ സൈമൾട്ടേനിയസ്ലി, ചില സ്റ്റെപ്പുകൾ എന്താ ഒരേപോലെ ചെയ്തു തീർക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകളും ഉണ്ട്. സം ഓഫ് ദീസ് സ്റ്റെപ്സ് മേ ബി കവേർഡ് ക്വിക്കിലി ആൻഡ് സം അതേഴ്സ് മേ റിക്വയർ ലോങ്ങർ ടൈം. ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് എല്ലാത്തിനും എന്താണ് ഒരുപാട് സമയം എടുക്കണമെന്നില്ല. ചില സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ചില പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടൈം മതിയാവും, പക്ഷെ ചില പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുത്തുകൊണ്ട് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ എന്താ ഒരുപാട് നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ സൈസിനനുസരിച്ച് 10 പേരെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ 10 പേരെടുത്തതിന്റെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയാവും. പക്ഷെ 50 പേരാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ടൈം മാറുകയാണ്. സോ ഇറ്റ് വിൽ ലോങ്ങർ ദ പീരിയഡ്, സമയം നീളും. സോ എന്താണ് സ്റ്റെപ്സുകൾ വേണ്ട ടൈം ഡിഫറെന്റ് ആണ്. ദി സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് നമുക്ക് നോക്കാം. വൺ ബൈ വൺ ആയിട്ട് എന്തെല്ലാമാണ് ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഏതെല്ലാം പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്ന്. First one, the tentative selection of the topic or research problem. Second one, initial survey of literature. Third one, finalization of research problem. Formulation of the problem.
എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. ആൻഡ് സിക്സ്ത് വൺ, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോതസിസ്. സെവൻത് വൺ, പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ. എയ്ത്ത് വൺ, പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ. നെക്സ്റ്റ്, കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്ട്. ടെൻത്ത് വൺ, അനാലിസിസ് ഓഫ് ഡാറ്റ. ഇലവൻ, ടെസ്റ്റിംഗ് ഹൈപ്പോതെസിസ്. ട്വൽവ്, ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. തേർട്ടീൻത്ത്, പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഓർ തീസിസ്. ഓക്കെ, ദീസ് 13 സ്റ്റെപ്സ് ആർ ഫോളോഡ് ടു കംപ്ലീറ്റ് എ റിസർച്ച്. എല്ലാ റിസർച്ചിനും ഇത്രയും 13 സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റിസർച്ചിന്റെ സെൻസിറ്റീവിനനുസരിച്ച്, അതിന്റെ ഡീപ്നെസ്സിനനുസരിച്ച്, ആഴത്തിലുള്ള അറിവാണ് നേടുന്നതിനനുസരിച്ച് സ്റ്റെപ്സ് കൂടും. നമ്മുടെ റിസർച്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എത്ര സ്റ്റെപ്സ് വേണം, ഇത്രയും സ്റ്റെപ്സ് എങ്കിലും ഫോളോ ചെയ്തിരിക്കണം. ദെൻ വി കൻ ഡിസ്കസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ടെന്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം. ഫസ്റ്റ് ആണ് എന്തുണ്ടാവണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിസർച്ചിന് ആദ്യം എന്തുണ്ടാവണം, ഒരു പ്രോബ്ലം ഉണ്ടാവണം. ദ ടേം പ്രോബ്ലം മീൻസ് എ ക്വസ്റ്റ്യൻ ടു ബി ആൻസേർഡ് ഓർ ആൻ ഇഷ്യൂ ടു ബി എക്സാമിൻഡ്. ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് എന്ത് പറയുന്നത് പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദ റിസർച്ച് ഹാസ് ടു സെലക്ട് എ പ്രോബ്ലം. ആദ്യമേ റിസർച്ചർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഏതൊരാൾക്കും കണ്ടെത്തേണ്ട ആദ്യത്തെ കാര്യം ഒരു പ്രോബ്ലമാണ്. ഇൻ കേസ് ഓഫ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് സജസ്റ്റഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓർ പോളിസി മേക്കേഴ്സ്. ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനിലാണ് നമ്മൾ ആക്ച്വലി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ റിസർച്ചിന്റെ പ്രോബ്ലം ആര് പറഞ്ഞു കൊടുക്കും? അത് അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സോ. ഇന്നതാണ് നിങ്ങളുടെ റിസർച്ച് ചെയ്യേണ്ടത് എന്ന് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഗൈഡ്ഷിപ്പ് നൽകും. ദെൻ ഇൻ കേസ് ഓഫ് റിസർച്ച് സ്കോളേഴ്സ് ഓർ സ്റ്റുഡൻസ്, സ്റ്റുഡൻസിന്റെ കേസ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന കുട്ടികളെ ബേസിൽ, ഇറ്റ് ഈസ് ടു ബി സെലക്ടഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് എ ഗൈഡ്. പ്രോബ്ലം എന്ന് പറയുന്നത് ഗൈഡിന്റെ കൺസൾട്ടേഷനോടുകൂടി ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. ഇഫ് ദ സ്റ്റഡി ഈസ് ഫോർ എ സ്പോൺസറിംഗ് ഏജൻസി, ദേ വിൽ സജസ്റ്റ് ദ പ്രോബ്ലം. ഇനി അതൊന്നുമല്ല, നമ്മളൊരു കമ്പനിക്ക് വേണ്ടി, ആ കമ്പനിയുടെ പ്രൊഡക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന് വേണ്ടിയോ ഏതൊരു ഒരു ആസ്പെക്ടിന് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ റിസർച്ച് ആണെങ്കിൽ അതിന് പ്രോബ്ലം പറഞ്ഞു കൊടുക്കുക ആരാണ്? ആക്ച്വലി ആ കമ്പനിയോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനോ ആയിരിക്കും എന്ത് അങ്ങനെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ പ്രോബ്ലം പറഞ്ഞു കൊടുക്കുക. ദ റിസർച്ച് ഹാസ് ടു ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് ഹിസ് ഫ്രണ്ട്സ്, കൊളീഗ്സ്, എക്സ്പേർട്ട് എക്സെട്ര. ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? അവരുടെ പ്രോബ്ലം ഇതാണ്, ഞാൻ എടുത്ത പ്രോബ്ലം എന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലം എത്രത്തോളം റിലവൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ മെയിൻ സോഴ്സ് ഓഫ് ദ ടോപ്പിക് ആർ ലിറ്ററേച്ചർ, സെമിനാർസ്, ഫീൽഡ് വിസിറ്റ്, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസസ്, മീഡിയാസ് എക്സെട്ര. ഒരു ആക്ച്വലി ഒരു പ്രോബ്ലം കണ്ടെത്തുന്നത് ഏതെല്ലാം വഴി? പല ലിറ്ററേച്ചേഴ്സ്, ഒരുപാട് ബുക്സ് വായിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് സെമിനാർസ് കണ്ടക്ട് ചെയ്ത് ഫീൽഡിലോട്ട് ഇറങ്ങി, ആക്ച്വലി എവിടെയാണോ നടക്കുന്നത് അവിടെ ഫീൽഡിലോട്ട് ഇറങ്ങിച്ചെന്ന് അവിടെ പ്രോബ്ലം മനസ്സിലാക്കിയിട്ടാവാം. ഇന്റേൺഷിപ്പ് വഴി, എക്സ്പീരിയൻസ് വഴി, മീഡിയ വഴി, ഇങ്ങനെ ഒരുപാട് സോഴ്സിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് സെലക്ട് ചെയ്ത് എടുക്കാം. ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ദ ടെന്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദി